ഉത്തര കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലും ദേവസ്ഥാനങ്ങളിലും പന്തലിൽ പൊന്നുവെച്ച് പൂരക്കളിക്ക് തുടക്കമായി. ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പൂരോത്സവം സമാപിക്കും. പൂരക്കളിയിൽ ക്ഷേത്രങ്ങൾ സജീവമായി കഴിഞ്ഞു. ശിവകോപത്തിൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയാണ് ഉത്തര കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലെ പൂരോത്സവം. ക്ഷേത്രമുറ്റങ്ങളിൽ തയ്യാറാക്കുന്ന പൂരക്കളി പന്തലിൽ പൂവിട്ട് തളികയിൽ പൊന്നുവെച്ചാണ് പൂരക്കളിക്ക് തുടക്കം കുറിക്കുന്നത്. പൂരോത്സവത്തിന്റെ വരവറിയിച്ച് കാസർഗോഡ് മയ്യിച്ച വയൽക്കര ഭഗവതി ക്ഷേത്ര പരിധിയിൽ നടന്ന ചങ്ങാതം ചോദിക്കൽ ചടങ്ങ് ഗ്രാമാചാരത്തിന്റെ വേറിട്ട കാഴ്ചയായി. ആർപ്പുവിളി മുഴക്കി പുഴനീതി കടന്ന് വീടുകളിലെത്തിയ പൂരക്കളി സംഘത്തെ വീട്ടുകാർ സദ്യയൊരുക്കി സ്വീകരിച്ചു. മീനമാസം പിറന്ന് പൂരനക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് പൂരാഘോഷം നടക്കുന്നത്. കാമദേവന്റെ പുനർജനിക്കായി അപ്സരസുകൾ പൂവിട്ട് 18 രാഗത്തിലും താളത്തിലും സ്വർഗത്തിൽ പാടിക്കളിച്ചതാണ് പൂരക്കളിയെന്ന് ഐതിഹ്യം. അതായത് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ശ്രീപരമേശ്വരൻ കൈലാസത്തിന്റെ ഈ സാനുപ്രദേശത്ത് അതികഠിനമായ തപസ്സനുഷ്ഠിച്ചുവെന്നും ആ സമയത്ത് താരകാസുരൻ്റെതായ ആക്രമണം നടക്കുന്ന സമയത്ത് പരമേശ്വരൻ്റെ സന്താനത്തിന് സന്തതിക്ക് മാത്രമേ ഈ താരകാസുരനെ വധിക്കാൻ പറ്റൂ. അതുകൊണ്ട് തികച്ചും ലൗകികമായ വിഷയങ്ങളൊക്കെ വിട്ടുനിന്ന് അലൗകികമായ ചിന്തയോടുകൂടി അതികഠിനമായ തപസ് സാനുപ്രദേശത്ത് നടത്തി വരുന്ന ശ്രീപരമേശ്വരനെ പാർവതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ആകർഷിക്കാൻ വേണ്ടി കാമദേവൻ ഈ കൈലാസത്തിൽ എത്തിച്ചേർന്നു വന്നും അങ്ങനെ കാമദേവൻ പരമേശ്വരൻ്റെ തപസ് മുടക്കിയെന്നുമാണ് കഥ പറയുന്നത്. മൂന്നാം തൃക്കണ്ണ് കൊണ്ട് തൃക്കണ്ണ് മിഴിച്ച ശ്രീപരമേശ്വരൻ കാമനെ ദഹിപ്പിച്ചുവെന്നും ആ കാമന് കാമൻ്റെ പിന്നീട് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ദേവലോകത്ത് വന്ന ദേവസ്ത്രീകളാണ് ഈ പൂരോത്സവം ഈ പൂരം തുടങ്ങിയതെന്നും അതെന്ന് പറയുന്നുണ്ട്. പൂവിട്ട് പൂരം നോൽക്കുന്ന ബാലികമാർക്ക് ഉത്തമനായ വരനെ ലഭിക്കുമെന്ന് ഗ്രാമവിശ്വാസം. ശ്രീകൃഷ്ണചരിതം, രാമായണം എന്നിവയെ ആസ്പദമാക്കിയും കാമൻ, ഗണപതി, ശിവൻ തുടങ്ങിയ ദേവതകളെ സ്തുതിച്ചുകൊണ്ടും തയ്യാറാക്കിയ ഗാനങ്ങൾ പൂരക്കളിയിൽ പാടിക്കളിക്കുന്നു. പൂരക്കളി ആചാര്യന്മാരായ പണിക്കന്മാരാണ് ക്ഷേത്രങ്ങളിൽ പൂരക്കളിക്കും പൂരച്ചടങ്ങുകൾക്കും കാർമ്മികത്വം വഹിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ തിരുവായുധങ്ങളും ദേവീ വിഗ്രഹങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് പൂരോത്സവം സമാപിക്കുന്നത്.